السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كل تحيلة يدركني يا سيدي سندي غوثي ويا مددي كلي غيرا على الأعداء بالمدد أجير عرضي وخذ بيدي مدى مددي خليفة الله في نعمه يا مهيئ الدين يا مهيئ الدين يا مهي الدين عبد القادر جيلاني ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഖുതുബുസ്സമാൻ മഹാനവറുകളുടെ ഖലീഫമാരെ, ഓസിയ സുന്നി ജമീയത്തുൽ ഉലമ ഭാരവാഹികളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഭിമന്യരായ ഖുതുബുസ്സമാൻ ഷെയ്ഖുന അല്ലാഹുമ്മ മുദ്ദല്ലഹുൽ ആലി മഹാനവറുകൾ സത്യമാണെന്നും മഹാനവറുകൾ നേതൃത്വം നൽകുന്ന സമ്പൂർണ്ണ ഖാദിരിയ തരീഖത്ത് വിജയവീഥിയാണെന്നും പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് പണ്ഡിത സഭകളുണ്ട്. സമസ്ത ഇ കെ എ പി, സംസ്ഥാന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമകൾ, ഈ പണ്ഡിത സംഘടനകളെല്ലാം തങ്ങളുടെ ബുദ്ധി മരവിപ്പിച്ചു വച്ചിരിക്കുകയാണെന്ന് പൊതുജനങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പറയുന്നതെല്ലാം എന്തായിരുന്നാലും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ, ന്യായം നോക്കാതെ ഉൾക്കൊള്ളാൻ ഈ പണ്ഡിത സംഘടനകൾ തങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വെറുതെ അവകാശപ്പെടുകയല്ല, മറിച്ച് മഹാനായ ഖുതുബുസ്സമാനെ പൊതുജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നാടുനീളെ കണ്ടതിൽ നിന്ന് ഏതൊരു ബുദ്ധിയുള്ളവനും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അതിൻ്റെ പ്രകടമായ തെളിവാണ് മൂന്നാഴ്ച മുമ്പ്, അതായത് April 23, ഖുതുബുസ്സമാൻ കൊണ്ടോട്ടിയിൽ സമാഗതരായപ്പോൾ കൊണ്ടോട്ടിയിലും പരിസരത്തുമുള്ള മുസ്ലിം ബഹുജനങ്ങൾ സ്നേഹാദരങ്ങളോടെ ആഘോഷപൂർവ്വം മഹാനവറുകളെ വരവേൽക്കുകയുണ്ടായി. ചെറിയൊരു പരിഹാസമോ അതല്ലെങ്കിൽ ഒരു നെറ്റി ചുളിക്കലോ ഒന്നുമില്ലാതെ സന്തോഷപൂർവ്വം, ആഘോഷപൂർവ്വം, വളരെ ബഹുമാനത്തോടെയായിരുന്നു വഴിയോരങ്ങളിൽ മഹാനവറുകളെ സ്വീകരിക്കാൻ വന്നെത്തിയവർ മഹാനവറുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കൊണ്ടോട്ടിയിലെ ആ മഹാസമ്മേളനം അത് കണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയും മഹാനായ
ഖുതുബുസ്സമാൻ സത്യമാണെന്ന് മഹാനവർകളെ വരവേൽക്കാൻ പങ്കെടുത്തവരും മഹാനവർകളുടെ അനുഗ്രഹ ഭാഷണം ശ്രവിച്ചവരുമെല്ലാം വീണ്ടും വീണ്ടും മഹാനവർകൾ സത്യമാണെന്ന് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജനായിരങ്ങളെ സാക്ഷി നിർത്തി ഖുതുബുസ്സമാൻ തന്റെ അനുഗ്രഹ ഭാഷണം നടത്തുകയുണ്ടായി. ആ അനുഗ്രഹ ഭാഷണം സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിൽ ജനങ്ങളെല്ലാം ശ്രവിച്ചു, ശ്രദ്ധിച്ചു കേട്ടു. ഓരോ വാക്കുകളും ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ വേദി വീക്ഷിക്കുന്ന, സദസ് വീക്ഷിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുമായിരുന്നു. ഒട്ടും കൃത്രിമത്വമില്ലാത്ത, കളവിൻ്റെ കലർപ്പില്ലാത്ത അനുഗ്രഹീത വചനങ്ങളാണ് മഹാനവറുകളുടെ വായയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയെല്ലാം മഹാനവറുകൾ സത്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കൊണ്ടോട്ടിയിലെ മാത്രം സംഭവമല്ല. ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭീതിയോടെയാണ് ഈ പണ്ഡിത സംഘടനകളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനവർകൾ വ്യക്തമായി ചില സത്യങ്ങൾ പൊതുജനങ്ങളെ ധരിപ്പിക്കുകയുണ്ടായി. ആത്മീയമായ സംസ്കരണത്തിന് പ്രാധാന്യം നൽകണമെന്നും അതിനൊരു ശൈഖ് വേണമെന്നും അപ്പോൾ മാത്രമേ പൂർണ്ണ മുസ്ലിമാകാൻ കഴിയൂ എന്നും മഹാന്മാരായ സ്വഹാബാക്കൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു ബൈഅത്ത് വഴിയാണ് സ്വീകരിച്ചതെന്നും അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ വലയത്തിൽ, പരിപൂർണ മുഅ്മിനീങ്ങളുടെ വലയത്തിൽ എത്തിപ്പെടാൻ കഴിയുക എന്നുമൊക്കെ മഹാനവറുകൾ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ അതെല്ലാവരും ഉൾക്കൊണ്ടു. അത്തരം കാര്യങ്ങളിലൊന്നും ഇന്നത്തെ പണ്ഡിത സംഘടനകൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, മരണം സംഭവിച്ച് നിസ്കാരം കഴിഞ്ഞ് ഖബറിൽ ദഫൻ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രം ഈ കരാറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. ഇത് അപകടമാണ്. ആ കരാറിനെ കുറിച്ച് ജീവിത സമയത്ത് തന്നെ സമുദായത്തിന്, സമൂഹത്തിൻ്റെ നേതൃത്വം അവകാശപ്പെടുന്നവർ സമുദായത്തെ ആ കരാറിനെ കുറിച്ച് ബോധവാന്മാരാക്കേണ്ടതുണ്ടെന്ന് ഖുതുബുസ്സമാൻ വളരെ വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം മഹാനവറുകൾ സത്യമാണെന്നും മഹാനവറുകൾ നേതൃത്വം നൽകുന്ന പരിപൂർണമായ ഖാദിരിയ തരീഖത്ത് അത് വിജയത്തിലേക്കുള്ള മാർഗമാണെന്നുമൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ പൊറുതിമുട്ടിയ ഇ കെ വിഭാഗം സംസ്ഥയുടെ ഒരു പരിപാടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നടന്നത്. ഈ വസ്തുത ജനങ്ങൾ മനസ്സിലാക്കി മഹാനായ ഖുതുബുസ്സമാന്റെ പിന്നിൽ അണിചേരുന്നതും പരിപൂർണ മുഅ്മിനീങ്ങളുടെ വലയത്തിൽ ഉൾപ്പെടുന്നതും അങ്ങനെ തങ്ങളുടെ കീഴിൽ നിന്ന് പൊതുജനങ്ങൾ യാത്രയാകുന്നതിൽ ഭയം നൊന്ത് മഹാനായ ഖുതുബുസ്സമാനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനാണ് ആ പരിപാടിയിൽ ഉടനീളം ശ്രമിച്ചത്. ആ കാര്യങ്ങൾ ഓരോന്നിനുമുള്ള വസ്തുനിഷ്ഠമായ മറുപടി എനിക്ക് ശേഷം അബ്ബാസ് ഫൈസി, ഫദലുള്ള ഫൈസി, മജീദ് ഉദവി തുടങ്ങിയ പണ്ഡിത പ്രമുഖരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല.
ഞാനുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഹുസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റഹീം ഉസ്താദ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് സമസ്ത ഈ കെ വിഭാഗം പ്രമുഖരായ നേതാക്കൾ മഹാനായ തുബുസമാനുമായി ചർച്ച ചെയ്യാൻ എറണാകുളത്ത് വന്നു. നേരിട്ട് സംഭാഷണം നടത്താൻ എറണാകുളത്ത് സംഗമിക്കാമെന്നും അതിനുള്ള സമയവും സ്ഥലവും തീരുമാനിച്ചതു മുതൽ കോട്ടുമല്ല ബാപ്പ മുസ്ലിയാർ മഹാനായ ഷെയ്ഖുനെ ഖുത്ബുസ്സമാനെ അതുപോലെ മഹാനവറുകളുമായി ബന്ധപ്പെട്ടവരെ വിളിച്ച് ഇടയ്ക്കിടെ പറയാറുണ്ടായി. ചോദ്യം ചെയ്യാനല്ല, ചോദ്യങ്ങൾ ചോദിക്കാനല്ല, കേവലം സൗഹൃദ സംഭാഷണം മാത്രം, മറ്റൊന്നും ലക്ഷ്യമല്ല എന്ന് ഷെയ്ഖുനയോട് പ്രത്യേകം പറയണം എന്ന് ഫോൺ ചെയ്തും അതുപോലെ പലരുമായി പലരോട് പറഞ്ഞയച്ചുമൊക്കെ ആ സന്ദേശം അടിക്കടി സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഷെയ്ഖുനാക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഏതായിരുന്നാലും എറണാകുളം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ചർച്ച നടന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ പറഞ്ഞു, ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളാരും മറുപടി പറയരുത്, മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങളാരും മറുപടി പറയരുത്, എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മുഴുവൻ ഞാൻ തന്നെ മറുപടി പറഞ്ഞുകൊള്ളാം എന്ന് മഹാനവറുകൾ പറഞ്ഞ് അവർ ചർച്ചയ്ക്കിരുന്നു. മഹാനായ ഖുത്ബുസ്സമാനുമായി കേവലം സൗഹൃദ സംഭാഷണത്തിന് വന്നവർ ഓരോ വലിയ വലിയ ചോദ്യങ്ങളാണ് മഹാനവറുകളോട് ചോദിക്കാൻ തുടങ്ങിയത്. ഈമാൻ, ഇസ്ലാം, അങ്ങനെ തുടങ്ങിയ ഗഹനമായ പല വിഷയങ്ങളും മഹാനവറുകളോട് ചോദിച്ചപ്പോൾ അതിനെല്ലാം വ്യക്തമായ മറുപടി മഹാനവറുകൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ ചർച്ചയും കഴിഞ്ഞ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് പിരിഞ്ഞ് പോയിട്ടാണ് തുടർന്നുണ്ടായ തീരുമാനങ്ങളും മറ്റുമെല്ലാം. ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖുത്ബുസ്സമാൻ അവരോട് പറഞ്ഞു, പെണ്ണ് കെട്ടാതെ കുട്ടി ഉണ്ടാകാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകളും സ്വീകാര്യമാകാൻ അനിവാര്യമായ ഈമാൻ, ബൈഅത്ത് തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് അവരുടെ നിർബന്ധ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു മഹാനവർക്ക്. ഏതായിരുന്നാലും അന്ന് നടന്ന ആ സംഭാഷണത്തിൽ അവർ ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ ഖുത്ബുസ്സമാന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖ് ആത്മീയമായ ഈ കുടുംബ പരമ്പരയിലെ പിതാമഹൻ മഹാനവറുകൾക്ക് ഖാദിരിയ തരീഖത്തിൽ ഖിലാഫത്ത് നൽകിയവർ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ ഖാദിരി റളിയല്ലാഹു തആല മഹാനവറുകൾ രചിച്ച ഗുൽസാറെ ഖദീർ എന്ന ഒരു ഉറുദു ഭാഷയിൽ എഴുതിയ ഗ്രന്ഥത്തിലെ ചില പരാമർശങ്ങൾ മഹാനവറുകളോട് ചോദിക്കുകയുണ്ട്. ആ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഗുൽസാറെ ഖദീർ എന്ന ഗ്രന്ഥത്തിലുള്ള പരാമർശങ്ങളാണെങ്കിൽ അത് വ്യക്തമായി നോക്കിയിട്ട് അതിന് മറുപടി പറയാം, സൗഹൃദ സംഭാഷണത്തിനാണല്ലോ വന്നത്, അത് നോക്കിയിട്ട് മറുപടി പറയാം എന്നത് സ്വാഭാവികമായ ഒരു മറുപടിയാണ്. അതവർ സ്വീകരിച്ചു.
അങ്ങനെ ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ആ മറുപടി നിങ്ങൾ പിന്നീട് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞ് ചോദ്യം എം ടി അബ്ദുള്ള മുസ്ലിയാർ ഒരു തുണ്ടം കടലാസിൽ എഴുതി സൈഫുനയുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഏൽപ്പിച്ചു. രണ്ട് ചോദ്യമായിരുന്നു. ചോദ്യത്തിന്റെ ഘടന കണ്ടാൽ ഗുൽസാറെ ഖദീരി 151-152 പറഞ്ഞത് ഒരു ചോദ്യം അതാ. അതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെയായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെ അതിന് പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞത് വീണ്ടും പറയണമെന്നില്ലല്ലോ. അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഗുൽസാറെ ഖദീരി 156-157 പറഞ്ഞത് മസലൻ. അങ്ങനെ ആ ഗ്രന്ഥത്തിലെ രണ്ട് പേജുകൾ ഉദ്ധരിച്ച്, രണ്ട് പേജ് നമ്പറുകൾ ഉദ്ധരിച്ച് ആ പേജിൽ പറഞ്ഞത് എന്നായിരുന്നു ഒരു തുണ്ടൻ കടലാസിൽ അദ്ദേഹം എഴുതി കൊടുത്തത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നും അത് അവരുടെ നോട്ടത്തിൽ, അവരുടെ വീക്ഷണത്തിൽ അത് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണെന്നും ഒക്കെയായിരുന്നു അവരുടെ ചോദ്യത്തിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിനാൽ ആ കിതാബ് വ്യക്തമായി ഞങ്ങൾ പരിശോധിച്ചു. ആ പേജുകൾ മാത്രമല്ല, അതിനു മുമ്പുള്ള പേജുകളും ശേഷമുള്ള പേജുകളും ഒക്കെ പരിശോധിച്ച് അവർ ചോദ്യത്തിൽ പറഞ്ഞ ആ പ്രസ്തുത പേജുകളിലുള്ള കാര്യം ജമാഅത്തിന് ഒട്ടും വിരുദ്ധമല്ലെന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നവയാണെന്നും അതിന് തെളിവ് ആ ഗ്രന്ഥത്തിൽ തന്നെ 122 പേജിലുണ്ടെന്നും 124 പേജിലെ പരാമർശം അതാണ് തെളിയിക്കുന്നതെന്നും വളരെ വസ്തുനിഷ്ഠമായി ആ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി എഴുതി. മറുപടി എഴുതാൻ ബഹുമാനപ്പെട്ട റഹീം ഉസ്താദ് അബ്ബാസ് വൈസി തുടങ്ങിയ പണ്ഡിതന്മാരൊന്നിച്ച് ചർച്ച ചെയ്ത് അത് മറുപടിയായി രൂപപ്പെടുത്തി എഴുതിയത് ഞാനായിരുന്നു. ഞാൻ ഇടപെട്ട ഒരു കേസായതുകൊണ്ട് അത് ഞാൻ തന്നെ വ്യക്തമാക്കി പറയുന്നത് ഉചിതമാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അത് മാത്രം പറയുന്നത്. അങ്ങനെ വ്യക്തമായി അതിന് മറുപടി എഴുതി വീണ്ടും വീണ്ടും വായിച്ചു. വളരെ വ്യക്തമായി, വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രമാണനിബദ്ധമായി അതിന് മറുപടി എഴുതി. അത് ജീലാനി സ്റ്റഡി സെന്ററിന്റെ ലെറ്റർ പേഡിലേക്ക് പകർത്തി എഴുതിയത് അന്ന് ഷെയ്ഖ് ജീലാനി ഇസ്ലാമിക് അക്കാദമിയിൽ അധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട അലവി ഉദവി ഊരകം അവർകളായിരുന്നു. അങ്ങനെ പകർത്തി എഴുതിയതിന് ശേഷം ബഹുമാന്യനായ കോട്ടുമല ബാപ്പു മുസ്ലിയാരെ ഫോണിൽ വിളിച്ചു. അന്ന് സൈഫുനയുമായുള്ള ചർച്ചയിൽ മറുപടി എത്തിക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്ന രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി തയ്യാറായിട്ടുണ്ട്. ആ മറുപടി എവിടെയാണ് എത്തിക്കേണ്ടത്? ബാപ്പു മുസ്ലിയാരെ വിളിച്ചപ്പോൾ ബാപ്പു മുസ്ലിയാർ പറഞ്ഞു, സമസ്തയുടെ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള ഓഫീസിൽ കൊടുത്താൽ മതി, അവിടെ നിന്ന് ഞാൻ കൈപ്പറ്റാം എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് അടിസ്ഥാനത്തിൽ ആ മറുപടി കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ സമസ്ത ഓഫീസിലേക്ക് എത്തിച്ചു കൊടുത്തത്. ഇന്ന് സത്യമാർഗം മാസികയുടെ ചീഫ് എഡിറ്ററായ ഷാഹ് മഹീദ്ദീൻ ജീലാനി അവർകളായിരുന്നു. അവർകളാണ് കോഴിക്കോട്ടേക്ക് ആ കത്തുമായി പോയത്. അങ്ങനെ സമസ്തയുടെ ഫ്രാൻസിസ് റോഡിലുള്ള ഓഫീസിൽ അത് ഏൽപ്പിച്ച് തിരിച്ചു പോന്നതാണ് എന്ന കാര്യം എന്റെ ശ്രോതാക്കളെ മുഴുവൻ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അറിയിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്.
വളരെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി. ചില ചോദ്യങ്ങൾ കൊടുത്തു, അതിന് മറുപടി ഇതുവരെ തന്നില്ല എന്നതായിരുന്നു. വളരെ വലിയൊരു ആരോപണമായി കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ ഉയർന്നു കേട്ടത്. ബഹുമാന്യനായ കോട്ടുമല വാപ്പ മുസ്ലിയാർക്ക് ആ മറുപടി ലഭ്യമായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അത് ഏൽപ്പിച്ചത്. ഉസ്താദ് അവർകൾ ഒരു പക്ഷേ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ സമസ്തയുടെ ഈ ത്വരീഖത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച മുഖ്യാന്വേഷകൻ MT അബ്ദുള്ള മുസ്ലിയാരും ആ മറുപടി ലഭ്യമായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചയാളാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി എൻ്റെ ബേക്കിലുള്ള പ്രാസംഗികർ അത് വിശദമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും. ചിലപ്പോൾ ഉസ്താദിന് അത് കാണിച്ചു കൊടുക്കാതെ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാനുള്ള എന്തെങ്കിലും കുതന്ത്രം അതിലുണ്ടായിരുന്നോ എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ കാരണം ഉണ്ടാക്കുകയാണ്. ഈ പരിശുദ്ധമായ മാർഗത്തെ എതിർത്തു. അങ്ങനെ എതിർക്കാൻ എന്തൊക്കെയോ താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എതിർക്കുകയും പിന്നീട് അതിന് കാരണങ്ങൾ ഉണ്ടാക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു കാരണവും ബോധ്യപ്പെടുത്താനാകാതെ ആധികാരിക പണ്ഡിത സംഘടന എന്ന് അവകാശപ്പെടുന്ന ആ സംഘടനയെ ആർക്കും പൊതുജനങ്ങളെ ഈ തീരുമാനം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ രഹസ്യമതാണ്. മറ്റെന്തോ താല്പര്യത്തിന് വേണ്ടി എതിർത്തു. ബഹുമാനപ്പെട്ട ശൈഖുന സത്യമാണെന്ന് പ്രഖ്യാപിച്ചാൽ ജനങ്ങളെല്ലാം കുത്തുബുസമാന്റെ പിന്നിൽ അണിനിരക്കും. പിന്നെ പൊതുജനങ്ങൾ ഞങ്ങളുടെ വരിധിയിലാവുകയില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദുരുദ്ദേശങ്ങളാണ് ഈ തീരുമാനത്തിന് നിർബന്ധം ചെലുത്തിയ ഈ തീരുമാനത്തിന് പിന്നിൽ തീരുമാനമെടുക്കുന്നത് വരെ പിന്നാലെ കൂടിയ ഒരുപാട് ചില ആളുകളുണ്ട്. അവർക്കുണ്ടായിരുന്ന ലക്ഷ്യമതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഈ മഹത്തായ ത്വരീഖത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പല ത്വരീഖത്തുകളെയും ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞു. നിസ്കാരം വേണ്ട ദിക്ര് മതി, നോമ്പ് വേണ്ട ഫിക്ര് മതി, ബൈഅത്ത് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിക്കുന്നതിന് കുഴപ്പമില്ല സഹോദരങ്ങളായി എന്ന് തുടങ്ങിയ ശരീഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ത്വരീഖത്തുകളെ സമസ്ത എതിർത്തപ്പോൾ പൊതുജനങ്ങൾ അത് ഏറ്റുപിടിച്ചിരുന്നു, അത് അംഗീകരിച്ചിരുന്നു. എന്നാൽ മഹാനായ ഖുതുബുസ്സമാൻ നേതൃത്വം നൽകുന്ന മഹാനായ ഖുതുബുല്ല ഖത്താബ് ഗൗസുല്ലാഹി തങ്ങളുടെ താവഴിയിലൂടെ ഇന്ന് ഖുതുബുസ്സമാൻ നേതൃത്വം നൽകുന്ന പരിപൂർണമായ ഖാദിരിയ ത്വരീഖത്ത് ആ ത്വരീഖത്തിൻ്റെ സമകാലീന നായകൻ മഹാനായ ഖുതുബുസ്സമാൻ ശൈഖുന മഹാനവറുകളോ അതല്ലെങ്കിൽ
ഈ പരിശുദ്ധമായ തരീഖത്തിന്റെ വക്താക്കളോ ശരീഅത്തിന്റെ ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കുന്നത് ഇവരാരെങ്കിലും അംഗീകരിക്കുന്നതായി ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. നാലാലൊരു മദ്ഹബിൽ കർമ്മശാസ്ത്രപരമായി നാലാലൊരു മദ്ഹബ് അംഗീകരിക്കണമെന്നും വിശ്വാസപരമായി അശരിയ മാതുരീദിയ തരീഖത്തുകൾ ആ മാർഗങ്ങൾ അവലംബിക്കണമെന്നും അങ്ങനെ തുടങ്ങിയ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസാദർശങ്ങൾക്ക് എതിരായ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുത്തുബുസമാൻ അംഗീകാരം നൽകിയതായി നിങ്ങൾ ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. എന്നിരിക്കെ സമസ്ത എതിർത്താൽ പൊതുജനങ്ങൾ അതിന് പിന്നാലെയാവും, അത് ഏറ്റുപിടിക്കും. സമസ്ത എന്ത് പറഞ്ഞാലും അതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ് പൊതുജനങ്ങൾ എന്നൊക്കെ വരുത്തി തീർക്കുന്നത്. യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കലാണ്, പൊതുജനം കഴുതയാണെന്ന ഏതോ ചില ഗുരുത്തംകെട്ട വിഭാഗത്തിന്റെ ആശയമാണ് അതിൻ്റെയൊക്കെ പിന്നിലെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പൊതുജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അവർ സത്യം ഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പൊതുജനങ്ങൾ തീരുമാനങ്ങൾ അംഗീകരിക്കും സത്യമാണെങ്കിൽ. എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല പൊതുജനങ്ങളെന്ന് പണ്ഡിത നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാതെയുള്ള നീക്കം ഏത് പണ്ഡിത സഭകളായിരുന്നാലും അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു ട്രഷറർ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സമ്മേളനത്തിൽ വളരെ കൃത്യനിഷ്ഠയില്ലാതെ എന്തൊക്കെയോ വായിൽ വന്നതെല്ലാം വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അതിൽ അസത്യമെന്നും നാം എല്ലാം കരുതിയിരിക്കേണ്ടതെന്നും ബോധ്യപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ പിൻവാങ്ങുകയാണ്. അതായത് ലാ യഖൂലു ലാ തഖൂലു കമാ യഖൂലു ബഅദുൽ മുത്തസവ്വിഫത്തി നഹ്നു അഹ്ലുൽ ബാത്തിൻ വഹും അഹ്ലുൽ ളാഹിർ. ചില സൂഫി ചമയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾ പറയരുത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാചകമാണ്. ഞങ്ങൾ ആത്മീയ സംസ്കരണത്തിന്റെ ആളുകളാണ്. ഞങ്ങൾ ആന്തരികമായ പ്രവർത്തനങ്ങളുടെ ആളുകളാണ്. അവർ ബാഹ്യമായ പ്രവർത്തനത്തിന്റെ ആളുകളാണ്. മറ്റു പണ്ഡിതന്മാർ അവർ ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ പറയരുത് എന്ന് മഹാനായ ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നേരത്തെ ഉസ്താദ് അവർക്ക് സൂചിപ്പിച്ച അൽ ബുർഹാനുൽ മുഅയ്യദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ലാ തഖൂലു കമാ യഖൂലു ബഅദുൽ മുത്തസവ്വിഫത്തി നഹ്നു അഹ്ലുൽ ബാത്തിൻ വഹും അഹ്ലുൽ ളാഹിർ. ഞങ്ങൾ ബാത്തിനിന്റെ ആളുകൾ, അവർ ളാഹിറിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ചില ആളുകൾ പറയുന്നത് പോലെ, ചില സൂഫി ചമയുന്നവർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. ബാത്തിൻ എന്ന് പറയുന്നൊരു സംഗതി തന്നെ ഇല്ലടോ. ഈ വാക്ക് പറഞ്ഞ അദ്ദേഹം അതിന് നൽകിയ വ്യാഖ്യാനമാണത്. ബാത്തിന് എന്ന് പറയുന്നൊരു സംഗതി തന്നെ ഇല്ലടോ. പിന്നെ പ്രകോപിതനാവുകയാണ് അയാൾ. തൊട്ടു പിന്നിൽ ബാത്തിനെന്ന് പറഞ്ഞാൽ ആത്മീയ സംസ്കരണം, ആത്മാവിനെ സംസ്കരിക്കുന്ന രീതി. ളാഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ. ബാത്തിനെന്ന് പറഞ്ഞാൽ ലോകമാന്യം, അഹങ്കാരം, അഹംഭാവം. എന്തെങ്കിലും ഒരു സൽക്രമം ചെയ്താൽ അത് ഞാനാണ് ചെയ്തതെന്ന തോന്നൽ, അത് ആരെങ്കിലും എടുത്തു പറയുമ്പോൾ ഉള്ളിലൂടെ ഒരു തണുപ്പനുഭവപ്പെടൽ, പൊങ്ങച്ചമാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ സൽക്രമത്തിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭ്യമല്ല. അൽ ഹസദു യഅകുലുൽ ഹസനാത്തി കമാ തഅകുലുൻ നാറുൽ ഹതബ്. അസൂയ തീ വിറക് തിന്നും പോലെ ഈമാനെ തിന്നു കളയും.
ദേഷ്യം സുർക്കാ തേന എങ്ങനെ കേടുവരുത്തുമോ ആ രീതിയിൽ ദേഷ്യം ഈമാനിനെ കേടുവരുത്തും. ഇങ്ങനെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് മഹാവിപത്തുകൾ, അത് ആ വിപത്തുകൾ ചികിത്സിച്ച് പരിഹരിക്കുന്ന പരിപാടി, അതാണ് ബാത്തിൻ. ഞങ്ങൾ അങ്ങനെ നീങ്ങുന്നവരാണ്, അവർ ലാഹിർ ചെയ്ത് നീങ്ങുന്നവരാണ് എന്ന് നിങ്ങൾ പറയരുത്. കാരണം രണ്ടും അനിവാര്യമാണ്. ബാത്തിന് നിർബന്ധമാണ്, ലാഹിർ നിർബന്ധമാണ്. ബാത്തിന് എന്നൊരു പരിപാടി തന്നെ ഇല്ലടോ, ഇതൊരിക്കലും ശരിയല്ല. പച്ച കളവാണ് ആ വ്യാഖ്യാനം നൽകിയത്. എന്തൊക്കെയോ ദുരുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടെന്ന് എൻ്റെ സാധാരണക്കാരായ പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല, കാരണം മഹാനായ ഇമാം അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാദ ദീനുൽ ജാമിഉ ബാത്തിനുഹു ലുബ്ബു ലാഹിരിഹി വ ലാഹിറുഹു ലർഫു ബാത്തിനിഹി. ബാത്തിൻ ആന്തരികം, അത് അതിൻ്റെ ആവരണമാണ് ബാഹ്യമായ പ്രവർത്തനങ്ങൾ, അവയെ ശാരീരിക പ്രവർത്തനങ്ങൾ, നിസ്കാരം നോമ്പ് പോലത്തും ഒക്കെ. അതിൻ്റെ ആത്മാവാണ്, അതിൻ്റെ കഴമ്പാണ് ശരിക്ക് മനസ്സിൻ്റെ വിശുദ്ധി. ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് മനസ്സ് ശുദ്ധമാവുക എന്നത്. ഇദം ഫർദ ഖൽബുക ബിഹുസ്നി നിയ്യതിഹി വ തഹാറതി തബിയ്യതിഹി വ ഖതൽത വ സറഖത വ സനൈത വ അകൽത റിബ വ ശരിബ്തൽ ഖംറ വ കദബ്ത വ തകബ്ബർത വ അഗലൽത ഖൗല ഫമൽ ഫായിദതു മിൻ നിയ്യതിക വ തഹാറതി ഖൽബിക. നിന്റെ ഖൽബ് വൃത്തിയുള്ളതാണ്, നിന്റെ നിയ്യത്ത് നീ നന്നാക്കി എന്ന് നീ അവകാശപ്പെടുന്നു. അതോടൊപ്പം നീ ആളെ വധിച്ചു, നീ മോഷ്ടിച്ചു, നീ വ്യഭിചരിച്ചു, പലിശ തിന്നു, കള്ളുകുടിച്ചു, കളവ് പറഞ്ഞു, മറ്റുള്ളവരെ തരം താഴ്ത്തി, ഇങ്ങനെ പ്രവർത്തനത്തിൽ വളരെ രൂക്ഷമായ വൃത്തികേടുകൾ നീ ചെയ്തു. നീ വാദിക്കുന്നു എൻ്റെ നിയ്യത്ത് നല്ലതാണ്, നീ വാദിക്കുന്നു എൻ്റെ കൽബ് പരിശുദ്ധമാണ്. എന്ത് കാര്യമാണല്ലോ നിനക്ക് അതുകൊണ്ടുള്ളത്? ആന്തരികം കേടുവന്നാൽ, ഉള്ളു കേടുവന്നാൽ ബാഹ്യമായ ഒരു പ്രവർത്തനത്തിനും യാതൊരു ഫലവുമില്ല. അതുപോലെ തന്നെ വൈദാ അബത്തല്ലാഹ വതഅഫഫ്ത വസുംത വസദഖത വതവാളഅത വഅബ്തന ഖൽബുക റിയാ വൽ ഫസാദ ഫമൽ ഫായിദതു മിൻ അമലിക. നീ എല്ലാ ഇബാദത്തുകളും ചെയ്തു, നീ വൃത്തികേടിൽ നിന്നൊക്കെ സച്ചരിതനായിട്ട് ജീവിച്ചു, നോമ്പനുഷ്ഠിച്ചു, നീ സത്യം മാത്രം പറഞ്ഞു, ആളുകളുടെ മുൻപിൽ താഴ്മ കാണിച്ചു, പക്ഷേ നിന്റെ മനസ്സിൽ ലോകമാന്യവും അസൂയയും മറ്റു വൃത്തികേടുകളുമൊക്കെ നീ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ നിന്റെ ഈ അമലുകൾ കൊണ്ട് എന്ത് കാര്യമാണല്ലോ ഉള്ളത്? അതുകൊണ്ട് ലാഹിറും ബാത്തിനും രണ്ടും ഒരുപോലെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. ബാത്തിനും ലാഹിറും ഒരുപോലെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. ബാത്തിന് എന്ന് പറഞ്ഞൊരു അതിന് സംഗതി തന്നെ ഇല്ലടോ, ഇതൊരിക്കലും ശരിയല്ല. ആ രീതിയിൽ ആ വാക്ക് കേട്ട് നിങ്ങൾ ബാത്തിൻ അവലംബിച്ചാൽ, നിങ്ങൾ ബാത്തിൻ അവഗണിച്ചാൽ, മാനസികമായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഒട്ടും പരിഗണന നൽകിയില്ലെങ്കിൽ നിസ്സംശയം നരകത്തിലേക്കായിരിക്കും നിങ്ങൾ തള്ളിയിടപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. അസൂയ, അഹങ്കാരം തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വൃത്തികെട്ട വിചാരമുണ്ടായാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ വലിയിനെ കുറിച്ച് ഒരു വൃത്തികെട്ട ചിന്തയുണ്ടായാൽ, അതെല്ലാം നിങ്ങളെ നരകത്തിലേക്ക് നിഗ്പതിപ്പിക്കുന്ന വീഴ്ത്തുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മൗനികളായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാനുണ്ടാവുകയില്ല എന്ന ആ ഭയത്താലാണ് ഞങ്ങൾ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്നത്. തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് ആളുകൾ ആ തെറ്റിദ്ധാരണാജനകമായ പ്രഭാഷണങ്ങളിൽ വീണ് അവരുടെ ഈമാൻ കേടുവരുത്തി യാത്രയാകുമ്പോൾ, അതെല്ലാം മനസ്സിലായിട്ടും മൗനികളായിരുന്നാൽ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ടാവുകയില്ല. അത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ
ഈ വലിയൊരു ദൗത്യ നിർവഹണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതല്ലാതെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആരെങ്കിലും വികഴ്ത്താനോ, ആരെങ്കിലും തരം താഴ്ത്താനോ, ആരുടെയെങ്കിലും കുതികാൽ വെട്ടാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന വളർന്നു വരുന്നതിലുള്ള അസൂയയോ ഒന്നുമല്ല സഹോദരങ്ങളെ. മരണപ്പെടുമ്പോൾ പരിപൂർണ ഈമാനോടെ, പരിപൂർണ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സസന്തോഷം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിച്ചുകൊണ്ട് യാത്രയാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. അതിന് അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ, അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നാണ് എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പ്രഭാഷണം 12 മണിയും കവിഞ്ഞായിരുന്നു പ്രഭാഷണം തുടർന്നുകൊണ്ടിരിക്കുകയായി. ഇക്കാണുന്ന അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മഹാനായ കുത്തുബുസ്സമാൻ്റെ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ അവരേറ്റവും സ്നേഹിക്കുന്ന തങ്ങളുടെ ആത്മാവിൻ്റെ പിതാവിനെ ഈ രൂപത്തിൽ വിമർശിക്കുന്നത്, വ്യക്തിഹത്യ നടത്തുന്നത് 12 മണി കഴിഞ്ഞിട്ടും തുടർന്നപ്പോൾ അതെല്ലാം ശാന്തരായി നിന്ന് കേൾക്കാനുണ്ടായ കാരണം എന്താണെന്ന് എൻ്റെ സഹോദരന്മാർ ആലോചിക്കണം. മറ്റൊന്നുമല്ല, അതിനെല്ലാം വ്യക്തമായ മറുപടികൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും ആ മറുപടി സാധാരണക്കാരായ മാന്യ മുസ്ലിം ബഹുജനങ്ങളെ ധരിപ്പിച്ചാൽ അവർക്ക് സത്യം ഗ്രഹിക്കാൻ കഴിയുമെന്നും അങ്ങനെ ആശയപരമായി തന്നെ അതിന് ശരിയായ ഒരു പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ് അതെല്ലാം ശാന്തമായി നിന്ന് ഞങ്ങൾ കേട്ടത്. അതാണ് ആശയപാപ്പരത്വം സംഭവിച്ചിട്ടില്ലാത്തവർ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഈ ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ മറുപടികളാണ് ഈ നടക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യവും കേൾക്കണമെന്ന്, അങ്ങനെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹിം അഹസനി ഉസ്താദ് കൊട്ടപ്പുറം അവർ പറഞ്ഞ പോലെ അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ശരീഅത്തിൻ്റെ ഒരു നിയമങ്ങൾക്കും എതിരില്ലാത്ത, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസാചാരങ്ങൾക്കൊന്നും എതിരില്ലാത്ത ഒരു ചെറിയ കാര്യം പോലും അങ്ങനെ ഉയർത്തിക്കാണിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കുത്തുബുസ്സമാൻ്റെ കാര്യത്തിലോ, കുത്തുബുസ്സമാൻ്റെ ഈ പവിത്രമായ മാർഗം പിന്തുടരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കാര്യത്തിലോ അത്തരം സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ, അതല്ലെങ്കിൽ കർമ്മശാവ ലാഹിറു ശരീഅത്തിനെതിരായ നീക്കങ്ങളൊന്നും അംഗീകരിക്കുകയില്ല. അങ്ങനെയുള്ളൊരു മാർഗം ഇതാ ഞങ്ങളുടെ മുമ്പിൽ വളരെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാഥ, സത്യമാണെങ്കിൽ ഞങ്ങളെ ആ വഴിയിലേക്ക് എത്തിച്ചു തരണം. ഞങ്ങൾ ആ വഴിയിലായി പരിപൂർണ ഈമാനോടെ മരിക്കാൻ തൗഫീക്ക് നൽകണമെന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ ഈ ഇങ്ങനെ പ്രാർത്ഥിച്ച് മഹാനവറുകളുടെ വഴിയിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.